ഹലോ എവ്രിവൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബാഡ് ട്രിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്ലിപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡ്രഗ് യൂസിന്റെ ഒരു നെഗറ്റീവ് ഫലത്തിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാനായി ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നു യുവതലമുറ ഇതിലേക്ക് ഇങ്ങനെ തിരിയണ്ട എന്ന് കരുതിയിട്ടാവാം. നമ്മൾ സാധാരണ സിനിമ കാണുമ്പോഴൊക്കെ ഇങ്ങനത്തെ മദ്യപാനവും പുകവലിയും ഒക്കെ ഉണ്ടാവുന്ന സീനുകൾ വരുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കാറുണ്ട്, പുകവലി, മദ്യപാനം ഹാനികരം എന്നൊക്കെ. അതായത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് നെഗറ്റീവായി എടുക്കാതെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും ഡ്രഗ്സ് യൂസ് ചെയ്യുകയും വിൽപ്പന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡ്രഗ് യൂസ് ലീഗലാക്കിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് കാരണമാണ് അതിനെ ഇല്ലീഗലാക്കിയിട്ടുള്ളത്. എന്തിനാണ് ആൾക്കാർ ഡ്രഗ്സ് എടുക്കുന്നത്? ചില ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MDMA, കൊക്കെയിൻ, ഹഷിഷ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകളുള്ള ഡ്രഗ്സുകളുണ്ട്. ചിലത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്ലഷർ ഫീല് ചെയ്യാൻ പറ്റും. ചിലത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമാജിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യും, ഫാൻറ്റസി സ്റ്റാർട്ട് ചെയ്യും, ഹാലൂസിനേഷൻസ് ഉണ്ടാവാം, ഡെലൂഷൻസ് ഉണ്ടാവാം, നമ്മളുടെ പിന്നാലെ ആരെങ്കിലും ഓടി വരുന്നത് പോലെ തോന്നാം, അല്ലെങ്കിൽ കളർഫുള്ളായ ചിത്രങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ കോട്ട് കേട്ടിട്ടുണ്ടോ അറിയില്ല, നോ യുവർ ഡ്രഗ് ആൻഡ് യൂസ് ഇറ്റ് വൈസ്ലി എന്നാണ്. കേരളത്തിലെ ആൾക്കാർ ഇത് പാലിക്കുന്നില്ല. ഇതിൻ്റെ മീനിങ്, നമ്മൾക്ക് പറ്റിയ ഡ്രഗ് ഏതാണ്, നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് പറ്റിയ ഡ്രഗ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരാൾക്കിപ്പോൾ ചിന്ത കൂടുതലാണെന്നുണ്ടെങ്കിൽ അയാൾ ചിന്ത കുറയ്ക്കാൻ പറ്റുന്ന, ചിന്തകൾ കുറയുന്ന, പീസ് കിട്ടുന്ന തരത്തിലുള്ള ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ചിന്ത കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അയാൾ ചിന്ത കുറയ്ക്കാനായിട്ടുള്ള ഡ്രഗുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ചിന്ത തീരെ ഇല്ല, ഐഡിയാസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി സംസാരവും ഐഡിയാസും ഒക്കെ കൂടി വരുന്ന തരത്തിലുള്ള ഡ്രഗാണ് അയാൾ യൂസ് ചെയ്യേണ്ടത്. പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത് ഞാൻ ഏത് തരത്തിലുള്ള ഡ്രഗ് എടുത്താലാണ് എനിക്ക് നല്ലത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് ഓരോ ആൾക്കാരും ഡ്രഗ് യൂസ് ചെയ്യുക. എന്നാൽ കേരളത്തിൽ കിട്ടുന്ന ഡ്രഗ് എല്ലാം വാരി വലിച്ച് കഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി അതിൻ്റെ നെഗറ്റീവും അടിച്ച് ഫ്ലിപ്പായി നടക്കുക എന്നുള്ളത് സാധാരണമായ ഒരു കാര്യമാണ്. എന്താണ് ഫ്ലിപ്പ്? ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകുന്ന സമയത്ത്, ചിലപ്പോൾ അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ്സ് വരാം, ഡിപ്രഷൻ വരുന്നത് പോലെ തോന്നാം. അതായത് ആ ഡ്രഗിനെ വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മളുടെ ബോഡിയും ബ്രെയിനും കാണിക്കുന്ന ഒരു മെക്കാനിസമാണ് അത്. ചില സമയത്ത് ഡ്രഗ് എടുത്തതിന് ശേഷം നമ്മൾക്ക് നെഗറ്റീവായ ട്രിപ്പുകൾ ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് അജിറ്റേഷൻസ് ഉണ്ടാവുക, ബോഡി ഷിവർ ചെയ്യുക, എന്തൊക്കെയോ ടെൻഷനുകൾ വരിക, എന്നെ ആരെങ്കിലും കൊല്ലാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും വരിക. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എഫക്റ്റിനെയാണ് നമ്മൾ ബാഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ചില കെമിക്കൽസിൻ്റെ കോമ്പിനേഷൻസ്, ഒന്നോ രണ്ടോ കെമിക്കൽസ് കൂട്ടി മിക്സ് ചെയ്ത്, കോമ്പണൻസ് മിക്സ് ചെയ്തിട്ടൊക്കെ ഡ്രഗ് ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ഡ്രഗ്, ഒരു ബാച്ചിൽ ഇറങ്ങുന്ന ഡ്രഗിന് ഓരോ ചെല്ലപ്പേരായിരിക്കും. ചില നാട്ടിൽ ചില ഡ്രഗിന് ഒരു പേരായിരിക്കും, എന്നാൽ വേറെ ചില നാട്ടിൽ ആ ഡ്രഗിന് തന്നെ വേറെ പേരായിരിക്കും. ഇപ്പോൾ MDMA എന്ന ഡ്രഗിൽ ആസിഡ് മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ ആ ഒരു എഫക്റ്റ് എല്ലാവർക്കും വേറെ തന്നെയായിരിക്കും. അതായത് എൻ്റെ തലയിലുള്ള ന്യൂറോ കെമിക്കൽസിൻ്റെ അളവും വേറൊരാളുടെ തലയിലുള്ള ന്യൂറോ കെമിക്കൽസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതായത് ഡ്രഗ് ഞാൻ എടുത്തു കഴിഞ്ഞാലും വേറൊരാളെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് വ്യത്യസ്തമായിരിക്കും എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്നറിയണ്ടേ? ഓരോ ഡ്രഗ്സിൻ്റെ മിക്സിങ്ങിലാണ് കാര്യം. നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ മസാലപ്പൊടികൾ മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഡ്രഗ്സിൻ്റെ പല കോമ്പണൻസും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡ്രഗുകളുണ്ട്. പ്രധാനമായി പറയുകയാണെങ്കിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ പില്സ് എന്നൊക്കെ പറയുന്ന സാധനം. ഇങ്ങനെയുള്ള പില്ല് 1,000-2,000 രൂപ മുതൽ നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലയൻസുകൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇത് എടുക്കുന്നവരുണ്ട്. നിശാ പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഡ്രഗ്സിലും ഇതേപോലത്തെ പല മിക്സ്ചറും ഉണ്ടാവും. അപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് നിർത്താനായിട്ട് ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഡ്രഗ് യൂസിനെ പറ്റി ഒട്ടും ഒരു ധാരണയുമില്ലാതെ ഏതെങ്കിലും
ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് നിന്ന് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, അയാൾക്ക് വീണ്ടും ചിലപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഡ്രഗ് എടുത്ത് നമ്മൾ റിസ്ക് എടുത്ത് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഡ്രഗ് വാങ്ങുമ്പോൾ ഒതന്റിക് ആയ ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങണം. എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ലീഗൽ ആയതുകൊണ്ട് നമ്മൾക്ക് പോയി പരാതി പറയാനോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒതന്റിക് ആയ സോഴ്സിൽ നിന്ന് നല്ല രീതിക്ക് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വേണം ഡ്രഗ് വാങ്ങാനായിട്ട്. നമ്മൾ കഴിക്കുന്ന ഡ്രഗിൻ്റെ കോമ്പിനേഷൻ, ഇത് എത്ര എം ജി എന്താണ്, അല്ലെങ്കിൽ എത്ര എം ജി എന്തൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു കെമിക്കൽ പദാർത്ഥം അല്ലെങ്കിൽ ഈ ഒരു പില്ല് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന ബോധ്യം നമുക്ക് നല്ലോണം വേണം. നാളെ മറ്റന്ന് ഫ്ലിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പോലും ആ ഡോക്ടർമാർക്ക് ഇത് ഏത് കെമിക്കലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഏതൊക്കെ കോമ്പിനേഷൻസ് കൂടി ഉണ്ടാക്കുന്ന എന്താണ് നിങ്ങൾ കഴിച്ച ഡ്രഗ് എന്ന് നിങ്ങൾക്ക് അറിയണം. പിന്നെ ഡ്രഗ് കഴിക്കുമ്പോൾ പ്രധാനമായി നോക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ കിട്ടുന്ന ഡ്രഗ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡ്രഗൊക്കെ വാരി വലിച്ച് കഴിക്കുക അതൊരു നല്ല രീതിയല്ല. ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ പറയാൻ പറ്റണം. പറയാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലല്ലാതെ ഒറ്റയ്ക്കൊരിക്കലും ഡ്രഗ്സ് എടുക്കാൻ പാടില്ല. നെഗറ്റീവായി എന്തെങ്കിലുമൊക്കെ ചിന്ത വരികയോ ആരെങ്കിലും അടുത്തിരിക്കുന്നത് പോലെ തോന്നുകയോ തന്നെ കൊല്ലാൻ വരുന്നു എന്ന പോലത്തെ അങ്ങനത്തെ ഭീകരമായ എന്തെങ്കിലും കാഴ്ചകൾ ഡ്രഗിൻ്റെ എഫക്റ്റ് കൊണ്ട് കാണാനിടയാവുകയോ ചെയ്താൽ നിങ്ങൾ പേടിച്ചു പോകും. അങ്ങനെ പേടിച്ചു പോയി അതിനെ കൊണ്ട് തന്നെ ചിന്ത കൂടി ടെൻഷനായി ആത്മഹത്യ ചെയ്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡ്രഗ്സും എല്ലാവർക്കും സൂട്ടാവില്ല. ചില പേപ്പറുകൾ, ആസിഡ് പേപ്പറുകൾ, LSD എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെ കോമ്പിനേഷൻസിൽ ബ്രെയിനിൽ ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് നടക്കുകയും എക്സ്ട്രാ സെല്ലുലാർ ഡോപ്പമൈൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഡോപ്പമൈൻ്റെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ സന്തോഷം വരാം, എന്നാൽ ഒരു ചെറിയ തോതിൽ ഡോപ്പമൈൻ്റെ അളവ് ബ്രെയിനിൽ ബാക്കി നിന്നാൽ അത് വിഷാംശമായി മാറാനും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ബ്രെയിനിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഡ്രഗ് എടുക്കുന്ന ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഡം ആ ഡ്രഗ് എടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഒരു ഉഷാറാണ്, മനസ്സിനൊരു സുഖമാണ് എന്നൊക്കെ. നമ്മളുടെ തലയിലെ കെമിക്കൽസ് തന്നെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ടെൻഷൻ അടിപ്പിക്കുന്നതും ഒക്കെ. അതിനൊന്നും ഒരു സംശയമില്ല. തലയിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവുകൾ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് നമ്മൾക്ക് സങ്കടം വരും, സന്തോഷം വരും. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഇവൻറ്റുകളും ഓരോ കാര്യങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും ആ ഇവൻറ്റിനോടുള്ള നമ്മളുടെ പ്രതികരണം എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. തലയിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആ ഇവൻറ്റിനോടനുബന്ധിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഒരുപാട് പേര് നല്ല ഡ്രഗ് യൂസ് ചെയ്യാനും അതിൻ്റെതായ സ്റ്റാൻഡേർഡായി ഇല്ലീഗൽ അല്ലാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും വേണ്ടി അങ്ങനെയുള്ള ആഗ്രഹം കാരണം ഇന്ത്യക്ക് വെളിയിലുള്ള ഇത് ലീഗലായ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുമുണ്ട്. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നെഗറ്റീവ് മൂഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അജിറ്റേഷൻസ് ഉണ്ടാവാം, ഡ്രഗിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടാവും. ഡ്രഗ് എടുക്കുന്ന സമയത്തും അതിന് മുമ്പിലും നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, ആരെങ്കിലും നമ്മൾക്ക് നെഗറ്റീവായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നെഗറ്റീവായി ഭവിക്കാം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കാതെ ഇത് ഞാൻ കഴിച്ച ഡ്രഗിൻ്റെ എഫക്റ്റ് ആണ് എന്നും 1-2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകുമെന്നും തനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് തൊട്ടടുത്ത സുഹൃത്തിനോട് പറയാനും പറ്റണം. ഡ്രഗിന് ഒരുപാട് നെഗറ്റീവ്സുകൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒക്കെ താറുമാറാക്കും. പിന്നീട് നിങ്ങൾക്ക് ഡ്രഗ് ഇല്ലാതെ കോൺഫിഡൻസ് തീരെ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചിലപ്പം പോയേക്കാം. അതുകൊണ്ട് ഇമോഷൻസിനെ മാറ്റിവെച്ച് ബുദ്ധി ഉപയോഗിച്ച് പ്രാക്ടിക്കലായി തിങ്ക് ചെയ്യുക, ഡ്രഗ് യൂസ് ഉപേക്ഷിക്കാനായി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത തിങ്കളാഴ്ച വേറെ ഒരു പുതിയ വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.